എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഫിഷ് ഫ്രൈ മസാല, അത് ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ മസാലയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കൂ. അതിനുവേണ്ടി ഞാന് 15 ചുവന്ന മുളക് വെള്ളത്തിലിട്ട് പൊതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. പിരിയമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇനി മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാട്ടോ. ഞാൻ 2 മണിക്കൂർ മുമ്പ് ഇത് പൊതിർത്തിട്ട് വെച്ചു. ഇങ്ങനെ പൊതിർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഞാൻ ഇടാൻ പോകുന്ന ഇതിലേക്ക് 3 സ്പൂണ് പൊതിർത്തിട്ട പച്ചരിയാണ്. ഞാൻ 2 മണിക്കൂർ മുമ്പ് ഇതും പൊതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊതിർക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 4 അല്ലി വെളുത്തുള്ളി. കാണുന്നുണ്ടല്ലോ അല്ലേ, 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി ഒരു ചെറിയൊരു നെല്ലിക്കൻ്റെ വലിപ്പത്തിലുള്ള പുളി. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1-5 തരി ഉലുവ ചൂടാക്കിയത്, പിന്നെ ജീരകം വറുത്തെടുത്തത് 1/4 ടീസ്പൂണ്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് അതേപോലെ മല്ലിയും 1 ടീസ്പൂൺ വറുത്തെടുത്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഉപ്പ് മതിയായില്ലെങ്കിൽ വീണ്ടും ചേർക്കാം. ഇതിനി വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇത്ര കട്ടിയിൽ വേണം അരച്ചെടുക്കാന്. ഇനി ഞങ്ങൾക്കിത് മീനിലേക്ക് പെരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അയലയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാൻ പറ്റും. വലിയ മീന് ഞാനിപ്പോ അയല 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് നന്നായി പെരട്ടി കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഞാനിനി ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കും, എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി. നല്ല പുറമെ ഉള്ളിയിലെല്ലാം പരത്തി കൊടുക്കാം. ഇതെല്ലാം ഞാനിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിന് ഇത് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഞാനെല്ലാം അയലയെ നല്ലോണം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലെല്ലാം മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതേപോലെ വെക്കാം. ഇത് നല്ല കളറ് കണ്ടോ. ഇത് ആ മുളക് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അരച്ചെടുത്തു കൊണ്ടാണ്. ഇത് ഇത്ര കളറിൽ ഒരു കളറും ചേർത്തിട്ടില്ല കേട്ടോ. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അയല ഞങ്ങൾക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതില് വെക്കാൻ പോകുന്നത് 3 തണ്ട് കറിവേപ്പിലയാണ്. അതിന്റെ ടേസ്റ്റ് അങ്ങനെ വെച്ചാല് അതിന്റെ ടേസ്റ്റ് വേറിട്ട് നിൽക്കും. ഞാൻ ഇതിലേക്ക് 3 തണ്ട് കറിവേപ്പില കഴുകിയത് വെച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ 3-4 തണ്ട് ഈ കറിവേപ്പിലന്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ അടിയിലൊക്കെ കൂടെ ഞാൻ വീണ്ടും കറിവേപ്പില വെച്ചിട്ടുണ്ട്. ഇതേപോലെ വെച്ചു കൊടുക്കാം. എന്നാല് ഓരോ മീൻ വറുക്കുമ്പോൾ ഇങ്ങനെ അടിയിൽ പറ്റിപ്പിടിക്കുമല്ലോ. അങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പിടിക്കില്ല. പിന്നെ ഈ കറിവേപ്പിന്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. പിന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.